ജനസംഘം സ്ഥാപക നേതാവും RSS ആചാര്യനുമായ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ 52-ാം ചരമവാർഷികമാണിന്ന്. ദാർശനികൻ, സാമ്പത്തിക സാമൂഹ്യ ശാസ്ത്രജ്ഞൻ, ചരിത്രകാരൻ എന്നീ നിലകളിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടു. ഏകാത്മ മാനവ ദർശനം എന്ന ഭാരതീയ സാമ്പത്തിക സാമൂഹ്യ തത്വ സംഹിതയുടെ ഉപജ്ഞാതാവ് കൂടിയായിരുന്നു അദ്ദേഹം. 1916 UP മധുര ജില്ലയിലെ ചന്ദ്രഭൻ ഗ്രാമത്തിൽ ഭഗവതി പ്രസാദ് ജോഷിയുടെയും രാംപ്യാരിയുടെയും മകനായി ജനനം. 8-ാം വയസ്സിൽ അനാഥനായുള്ള ജീവിതം. തുടർന്ന് അമ്മാവന്മാരുടെ തണലിലാണ് വളർന്നത്. 1939 കാൺപൂരിലെ സനാതൻ ധർമ്മം കോളേജിൽ BA എടുത്തു. ആഗ്രയിലെ സെന്റ് ജോൺസ് കോളേജ് ഇംഗ്ലീഷ് സാഹിത്യത്തിന് ചേർന്നെങ്കിലും അത് പൂർത്തിയാക്കാനായില്ല. തുടർന്ന് 1937 തന്നെ ഹിന്ദു സംഘടനയായ RSSൽ ചേർന്നു. 1942 മുഴുവൻ സമയവും RSS പ്രവർത്തകനായി ജീവിതം. ആദ്യകാലത്ത് ലക്കിപൂർ ജില്ലയിലെ പ്രചാരക് ആയിരുന്നു. ഹിന്ദുത്വം ദേശീയത പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1940 രാഷ്ട്രധർമ്മം എന്ന പേരിൽ മാസിക ആരംഭിച്ചു. കുറച്ചു കാലത്തിനു ശേഷം പാഞ്ചജന്യം എന്ന വാരികയ്ക്കും സ്വദേശ് എന്ന ദിനപത്രത്തിനും തുടക്കം കുറിച്ചു. 1951 ശ്യാം പ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘ് സ്ഥാപിച്ചപ്പോൾ RSS പിന്തുണയിൽ സംഘടനയുടെ മുൻനിരയിൽ ദീൻദയാൽ ഇടം പിടിച്ചു. 1953 മുഖർജിയുടെ മരണത്തോടെ സംഘടനയുടെ സാരിഥ്യം ഏറ്റെടുത്തു. 15 വർഷം ജനസംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയായി. തുടർന്ന് UPയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു. 1967 തെരഞ്ഞെടുപ്പിൽ ജനസംഘം ഭാരതത്തിലെ 2-ാമത്തെ വലിയ കക്ഷിയായി മാറി. 8 സംസ്ഥാനങ്ങളിലെ ഭരണത്തിലും പങ്കാളികളായി BJP അധികാരത്തിലെത്തിയ ശേഷം ദീൻദയാലിനെ കുറിച്ചുള്ള അധ്യായങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ വരെ ഉൾപ്പെടുത്തി. കേന്ദ്ര സർക്കാരിൻ്റെതായി നിരവധി പദ്ധതികൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ദീൻദയാൽ അന്ത്യോദയ ഉപചാർ യോജന അതിലൊരു ഉദാഹരണം മാത്രമാണ്. രാജ്യത്തുടനീളം 20-ലേറെ സ്ഥാപനങ്ങളുമുണ്ട്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 25-ാം തീയതി അന്ത്യോദയ ദിവസമായി ആചരിക്കുന്നു. താഴെ തട്ടുവരെയുള്ള ജനങ്ങളുടെ അടുത്തെത്തുക എന്നതാണ് അന്ത്യോദയ ദിവസത്തിൻ്റെ സന്ദേശം. 1937 മുതൽ RSSൽ സജീവമായിരുന്നു. ജനസംഘത്തിന്റെ അധ്യക്ഷനായി ചുമതലയേറ്റ് 2 മാസം തികയും മുൻപാണ് അദ്ദേഹം തികച്ചും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. ലക്നൌവിൽ നിന്നും പാട്നയിലേക്ക് രാത്രി ട്രെയിനിൽ യാത്ര ചെയ്ത അദ്ദേഹത്തിന്റെ മൃതദേഹം February 11, 1968 മുക്ലാസാരായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടുകിട്ടുകയായിരുന്നു. മരണകാരണം ഇന്നും ദുരൂഹമായി തുടരുകയാണ്. പല MPമാരുടെയും അഭിപ്രായ പ്രകാരം അന്നത്തെ കേന്ദ്ര സർക്കാർ മരണത്തെപ്പറ്റി അന്വേഷിക്കാനായി YV ചന്ദ്രചൂഡന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അന്വേഷണ റിപ്പോർട്ട് പ്രകാരം അത് രാഷ്ട്രീയ കൊലപാതകമല്ല, സാധാരണമായ ഒരു കുറ്റകൃത്യമാണെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. ആധുനിക ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാനവികതയുടെ ഓർഗാനിക് അടിത്തറയിൽ നിൽക്കാൻ പ്രേരിപ്പിച്ച അസാധാരണ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ. അദ്ദേഹത്തിന്റെ മരണശേഷവും ഉപാധ്യായയുടെ മഹത്വം അനുയായികളും എതിരാളികളും ഒരുപോലെ വിലമതിച്ചു. ബാലഗംഗാധര തിലക്, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ് എന്നിവർക്കൊപ്പം തന്നെ ഭാരതത്തിന്റെ യശസ്സും സംസ്കാരവും ലോകൈകമാക്കുന്നതിൽ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ വഹിച്ച പങ്ക് അദ്വിതീയമാണ്. പക്ഷേ വിരോധാഭാസം എന്തെന്നാൽ, ദീൻദയാൽ ഉപാധ്യായയ്ക്ക് ഇന്ത്യയുടെ ബൗദ്ധിക രാഷ്ട്രീയ ചരിത്രത്തിൽ ഇനിയും ശരിയായ ഇടം ലഭിച്ചിട്ടില്ല. എങ്കിലും ദേശസ്നേഹത്തിന്റെയും രാഷ്ട്ര നന്മയുടെയും പ്രതീകമായി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.